വെള്ളത്തിന്റെ മുകളിലൂടെ പറപറക്കാൻ വായുമർദ്ദം ക്രമീകരിച്ചുകൊണ്ട് മനോഹരമായ ഒരു ബോട്ട് നിർമ്മിച്ചിരിക്കുകയാണ് മലപ്പുറത്തെ യുവ എഞ്ചിനീയർ. എടപ്പാളിലെ അഭിജിത്താണ് കേരളത്തിന് അത്ര സുപരിചിതമല്ലാത്ത എയർ ബോട്ടിന്റെ ശില്പി. ബൈക്കിന്റെ എഞ്ചിനും ഫാനും കുറച്ച് പൈപ്പുകളും കൊണ്ടാണ് ബോട്ടിന്റെ നിർമ്മാണം. കാണാം എയർ ബോട്ടിന്റെ വിശേഷങ്ങൾ. താമരപ്പൂക്കൾക്കിടയിലൂടെ ഓളങ്ങളെ തഴുകിക്കൊണ്ടുള്ള മനോഹരമായ യാത്ര. അയലക്കാട് ചുരക്കൽപ്പാടത്തെ ഈ യാത്ര നാട്ടുകാർക്ക് പുതിയ അനുഭവമാണ്. ഒരു മാസം മുമ്പാണ് ഇങ്ങനെ ഒരു ആശയം യുവ എഞ്ചിനീയറായ അഭിജിത്തിന്റെ മനസ്സിൽ ഉദിച്ചത്. ആദ്യം ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് ബോട്ടിന്റെ ചട്ടക്കൂട് നിർമ്മിച്ചു. ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് അടിത്തറ വിരിച്ചു. കൈവശമുണ്ടായിരുന്ന ബൈക്കിന്റെ എഞ്ചിൻ ഉപയോഗിച്ചായിരുന്നു പ്രധാന നിർമ്മാണം. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ പുറകിലെ ഫാൻ കറങ്ങും. മുൻവശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഹാൻഡിൽ തിരിച്ചാൽ ബോട്ട് നീങ്ങി തുടങ്ങും. ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ല. നമ്മുടെ നാട്ടിൽ ഔട്ട്ബോർഡ് എഞ്ചിൻസ് വെച്ചുള്ള ബോട്ട്സാണ് യൂസ് ചെയ്യാറ്. ഔട്ട്ബോർഡ് എഞ്ചിൻ എന്ന് പറഞ്ഞു വെച്ചാൽ വെള്ളത്തിനടിയിലാവും അതിൻ്റെ ഡ്രൈവ് വരിക. ഒരു ചെറിയ മെറ്റൽ പ്രൊപ്പല്ലർ വെച്ചിട്ടാവും ഈ വെള്ളത്തിനടിയിൽ വെച്ചിട്ടാവും ഡ്രൈവ് വരിക. അപ്പോൾ ഈ വെള്ളത്തിനടിയിലുള്ള കണ്ടാമിനൻസിലേക്ക് പായൽ, അങ്ങനെ മരത്തിൻ്റെ കഷ്ണങ്ങൾ, പ്ലാസ്റ്റിക്, ഇതൊക്കെ ഈ പ്രൊപ്പല്ലർ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കെങ്ങനെ ഒഴിവാക്കാം, നല്ല രീതിയിലൊരു ഏതൊരു ഫുൾ ടൈം സ്ഥലത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് എയർ ബോട്ട് മേക്ക് ചെയ്തത്. കാറ്റിൻ്റെ ദിശ നിയന്ത്രിക്കാനാണ് ഫാനിനോട് ചേർന്നുള്ള ഈ ഷീറ്റുകൾ. അത് തിരിക്കുന്നതിനനുസരിച്ച് ബോട്ട് ഇടത്തോട്ടും വലത്തോട്ടും ചലിക്കും. തടസ്സമുള്ള ജലാശയത്തിൽ പോലും എളുപ്പത്തിൽ യാത്ര ചെയ്യാം. വീലുകൾ കൂടി ഘടിപ്പിച്ചാൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അഭിജിത്ത് അവകാശപ്പെടുന്നു. അഭിജിത്തിൻ്റെ ഈ പുതിയ കണ്ടുപിടുത്തം ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരൂർ.